ഞാൻ ആദിത്യവർമ്മ ചെറുപ്പം മുതലേ ദുഃഖം മാത്രമാണ് ദൈവം എനിക്ക് തന്ന് നല്ല സാമ്പത്തിക ശേഷിയുള്ള ഒരു വീട്ടിലായിരുന്നു എൻ്റെ ജനനം എൻ്റെ അമ്മ അച്ഛൻ്റെ രണ്ടാം ഭാര്യയായിരുന്നു അച്ഛൻ്റെ മരിച്ചുപോയ ആദ്യ ഭാര്യയിൽ ഒരു മകനുണ്ടായിരുന്നു എൻ്റെ അമ്മ എന്നെ ഒരുപാട് സ്നേഹിച്ചിരുന്നു അച്ഛനൊരു തികഞ്ഞ മദ്യപാനിയായിരുന്നു ഞാൻ മറക്കണം എന്നാഗ്രഹിക്കുന്ന ആ ദിവസം അന്നെനിക്ക് 3 വയസ്സായിരുന്നു അച്ഛൻ വരാനാവുന്നതേ ഉള്ളൂ. അച്ഛൻ ഇന്ന് കുറച്ച് പണം തരാമെന്ന് പറഞ്ഞിരുന്നു. ഫീസ് അടയ്ക്കാനാണോ മോനെ? ഇതിപ്പോ എല്ലാ കാര്യങ്ങളും നിങ്ങളെ ബോധിപ്പിക്കണോ? അച്ഛൻ വന്നാ ഞാൻ വന്നിരുന്നു എന്ന് പറഞ്ഞേക്ക്. അതെ, ചേട്ടന് അമ്മയും മോനെ ഒന്നും ഇഷ്ടല്ല. അതാ അതെന്താ അങ്ങനെ? അതെ മോനെ, ഈ ചേട്ടൻ അമ്മയുടെ മകനല്ല, അച്ഛന്റെ മരിച്ചുപോയ ആദ്യ ഭാര്യയുടെ മകനാ. അവനിപ്പോൾ അവന്റെ അമ്മയുടെ അച്ഛന്റെ കൂടെയാ താമസം. നിങ്ങൾ ഇന്നും നന്നായി കുടിച്ചല്ലേ? കഴിഞ്ഞ ദിവസം ഈ കുഞ്ഞിന്റെ തലയെ തൊട്ട് സത്യം ചെയ്തതാ. ഇനി കുടിക്കില്ല. എന്നിട്ടിപ്പോ ഞാൻ ഇനിയും കുടിക്കും. നീ ആരോട് ചോദിക്കാൻ? നിങ്ങൾ വിവാഹം കഴിക്കുമ്പോ അച്ഛനും ഒരു കാര്യത്തിലെ സമാധാനം ഉണ്ടായിരുന്നുള്ളൂ, രണ്ടാം വിവാഹമാണെങ്കിലും മദ്യപാനം ഇല്ലാത്ത ആളാണല്ലോ എന്നുള്ള സമാധാനം. എന്നിട്ട് നിങ്ങളിപ്പോ? ഞാനൊരു പണക്കാരനായത് കൊണ്ടാണ്. നിന്നേക്കാൾ 20 വയസ്സ് കൂടുതലുണ്ടായിട്ടും രണ്ടാം കല്യാണം ആണെന്ന് അറിഞ്ഞിട്ടും പിന്നെ എനിക്ക് കെട്ടിച്ചു തന്നത്. പണം കുറവായിരുന്നെങ്കിൽ ഞങ്ങൾക്ക് അന്തസ്സിനൊട്ടും കുറവുണ്ടായിരുന്നില്ല. പിന്നെ അന്തസ്. എടി, നിനക്ക് ഈ ഭൂമിയിൽ എത്ര ആണുങ്ങളായിട്ട് ബന്ധമുണ്ട്? ദൈവദോഷം പറയരുത്. ഇന്നലെ ഈ വീട്ടിൽ കണ്ട സിഗരറ്റ് കൊറ്റി ആര് വലിച്ചതാടി? അതെന്റെ കാമുകന്റേതല്ല. വീട്ടിൽ ലേസർ റിപ്പയർ ചെയ്യാൻ വന്നാള് വലിച്ചിട്ട് പോയതാ. ഞാനിത് ഇന്നലെ നിങ്ങളോട് പറഞ്ഞതല്ലേ? അപ്പൊ ഇന്നലെ രാത്രി 12 മണിക്ക് ഒരുത്തൻ നിന്റെ മൊബൈലിലേക്ക് വിളിച്ചതാ? അതൊരു റോങ് നമ്പർ ആയിരുന്നു. ഈ നാട്ടിലെ ആണുങ്ങൾ മുഴുവൻ നമ്പർ തെറ്റി വിളിക്കുന്നത് നിന്നെ ആണല്ലേ അടി. എനിക്ക് പ്രായം കൂടി പോയത് കൊണ്ട് നിനക്ക് എന്നോട് ഒരു വിലയുമില്ല. അതുകൊണ്ടാണ് ഞാനില്ലാത്ത സമയം നോക്കി നീ പല ആണുങ്ങളെയും വിളിച്ചു വരുത്തി രസിക്കുന്നത്. ചെറിയ കുട്ടിയാണെങ്കിലും എന്റെ മകനെ മുമ്പിൽ വെച്ചാ നിങ്ങൾ ഇതൊക്കെ പറയുന്നെന്ന് ഓർക്കണം. ഞാൻ ഇനിയും പറയും, നീ തേവിടിശിയാണ്, നീ വേശിയാണ്. അവൻ എന്റെ മകൻ തന്നെ. അയ്യോ, അമ്മേ 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 അമ്മേ, അച്ഛാ അച്ഛാ അച്ഛാ, അമ്മേ അമ്മേ, അച്ഛാ അച്ഛാ അച്ഛാ, അച്ഛൻ്റെയും അമ്മയുടെയും കൊലപാതകം നേരിൽ കണ്ടപ്പോൾ കുട്ടിക്ക് ഒരു ഷോക്ക് ഉണ്ടായി. സാരമില്ല, ഇപ്പോൾ കുറവുണ്ട്, ഒരു 2 ദിവസം കൂടി ഇവിടെ കിടക്കട്ടെ. ആ, അതോടെ മുഴുവനായി സുഖമാവും. ആട്ടെ, നിങ്ങളീ കുട്ടിയുടെ? ഞാനിവൻ്റെ മാമന. ഇവൻ്റെ അച്ഛനമ്മയും മരിച്ചപ്പോൾ ഇവൻ്റെ ഉത്തരവാദിത്തം ഞാൻ ഏറ്റെടുത്തു. ആദ്യത്തേക്ക് ഒരു ചേട്ടനുണ്ടെന്ന് പറഞ്ഞിട്ട് അയാളെ കണ്ടില്ലല്ലോ. ഇവൻ്റെ അച്ഛൻ്റെ 1-ാം ഭാര്യയുടെ മകനാ. അവനെ കുട്ടിയെ തീരെ ഇഷ്ടമല്ല. എന്താ ചെയ്യുക? തീർച്ചയായും നിനക്കൊരു കുറവും വരാത്ത രീതിയിൽ നിന്നെ ഞാൻ നോക്കും. ഒരു രാജകുമാരനെ പോലെ നീ ജീവിക്കും. ആ ഭൂപതിയുടെ വായിൽ നിന്ന് നിന്റെ പേര് പുറത്തു വരുന്നതിന് മുമ്പ് എന്നോട് പറഞ്ഞു തൊലക്കട, നീയാണ് വിഗ്രഹം മോഷ്ടിച്ചതെന്ന്. ഇത് മന്ത്രമോ തന്ത്രമോ കുതന്ത്രമോ?